അല്ലാഹു അലൈഹി വസല്ലം പറയുന്നു എന്ന് ചോദിച്ചാൽ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ ഈ ലോകത്തെ പഠിപ്പിച്ചത്, ഒരാളെ അറിയാൻ അയാളുടെ കൂട്ടുകെട്ട് അറിഞ്ഞാൽ മതി എന്ന നിലക്കാണ്. നല്ലതിനോട് ചേർന്നാൽ നല്ലതാണ് ഒരാളെ സ്വാധീനിക്കുക. ചീത്തയുമായിട്ടാണ് ഒരാളുടെ ബന്ധമെങ്കിൽ അതാണ് അയാളെ സ്വാധീനിക്കുക, എത്ര നല്ലവനായിട്ടും കാര്യമില്ല. അതേ അവസരത്തിൽ എത്രയോ ദുഷിച്ച ആളുകൾ നല്ലവരുമായുള്ള കൂട്ടുകെട്ടിലൂടെ നന്നായിട്ടുണ്ട്. അതുകൊണ്ട് സ്വാലിഹീങ്ങളുമായി, സദ്വൃത്തരുമായി, അള്ളാഹനെ ഭയപ്പെടുന്ന ആളുകളുമായി മുസ്ലിമീങ്ങൾക്ക് വലിയ ബന്ധമുണ്ടാകേണ്ട അത്യാവശ്യമായ കാര്യമാണ് എന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫല്യൻദുരിൽ മർഉ മൻ യുഖാലിൽ. ഒരാൾ അയാളുടെ ചങ്ങാതിയുടെ മതത്തിലായിരിക്കും, ഒരാൾ അയാളുടെ ചങ്ങാതി ആരാണോ അയാൾക്കൊത്തായിരിക്കും. അതുകൊണ്ട് ഫല്യൻദുരിൽ മർഉ, ഓരോ മനുഷ്യനും നന്നായി ആലോചിക്കട്ടെ, ഓരോ മനുഷ്യനും വളരെയേറെ ചിന്തിക്കട്ടെ. മൻ യുഹാലിൽ, ആരുമായിട്ടാണ് ചങ്ങാത്തം കൂടുന്നത്, ആരുമായിട്ടാണ് ചങ്ങാത്തം കൂടുന്നതെന്ന് നൂറുവട്ടം ആലോചിച്ചിട്ട് വേണം എന്നാണ് ഇസ്ലാം പറയുന്നത്. നിങ്ങൾ നോക്കൂ, ഇന്ന് സമൂഹത്തിൽ പലരും പലരുമായി ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി ധൃതി കാണിക്കാറുണ്ട്. പലർക്കും അതിന് പലരുമായും അടുക്കാനുള്ള മാനദണ്ഡം പലതാണ്. പണമുള്ള ആളുകളെ നോക്കിയിട്ട് അവരോട് ബന്ധം സ്ഥാപിക്കാൻ പലരും തിടുക്കം കാണിക്കാറുണ്ട്. വലിയ പേരും പ്രശസ്തിയുമുള്ള അറിയപ്പെടുന്ന ആളുകളുമായി സുഹൃത്ത് ബന്ധം സ്ഥാപിക്കാൻ ആളുകൾ പലരും വളരെയേറെ ആവേശം കാണിക്കാറുണ്ട്. എന്താണ് കാരണം? അവർക്കതൊരു വലിയ അന്തസ്സായിട്ട് പറയാനാണ്. അറിയപ്പെടുന്ന ഒരു പണക്കാരനുമായി എനിക്ക് നല്ല ബന്ധമാണ്, അയാൾ എന്നെ വിളിക്കാറുണ്ട്, ഞാൻ അയാളുമായി വളരെ ക്ലോസാണ്. അതല്ലെങ്കിൽ സമൂഹത്തിൽ അറിയപ്പെടുന്ന പേരും പ്രശസ്തിയുമുള്ള ഇന്ന നേതാവുമായി എനിക്ക് വലിയ അടുപ്പമാണ്, അതൊരു വലിയ അന്തസ്സായി പറഞ്ഞു നടക്കാറുണ്ട്. അപ്പോ പണവും പ്രതാപവും പ്രശസ്തിയും പേരുമൊക്കെ നോക്കിയിട്ട് പലരും പലരോടും അടുക്കാനും ചങ്ങാതിമാരാകാനും ശ്രമിക്കാറുണ്ട്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഒരാളുമായി ബന്ധം സ്ഥാപിക്കുമ്പോ അയാളുടെ പണത്തിനല്ല പ്രാധാന്യം. പണക്കാരനാവട്ടെ പണിക്കാരനാവട്ടെ, ഏത് നിലക്ക് പേരുള്ളവനാകട്ടെ പ്രശസ്തിയുള്ളവനാകട്ടെ, ഒരു പേരും ഇല്ലാത്ത അപ്രശസ്തനാവട്ടെ, ഇസ്ലാം പറയുന്നത് നീ ബന്ധം സ്ഥാപിക്കുമ്പോൾ, നീ ചങ്ങാത്തം കൂടാനൊരുങ്ങുമ്പോൾ നീ വളരെ കാര്യമായി ശ്രദ്ധിക്കേണ്ടത് പുരുഷനോടാണെങ്കിലും സ്ത്രീയോടാണെങ്കിലും പറയുന്നു, ദീനുള്ളവരോടാണ് നിന്റെ സുഹൃത്ബന്ധം നീ സ്ഥാപിക്കേണ്ടത്, ദീനുള്ളവരോടാണ് ബന്ധം സ്ഥാപിക്കേണ്ടത്. ഈ സമൂഹത്തിന്റെ കെട്ടുറപ്പിനത് ആവശ്യമാണ്, ഈ ലോകത്ത് സംസ്കാരം നിലനിൽക്കാനത് ആവശ്യമാണ്, ഈ ലോകത്ത് ജീർണതകൾ പടർന്നു പിടിക്കാതിരിക്കാനത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഒരു സമൂഹത്തിന്റെ, ഉത്തമ സമൂഹത്തിന്റെ സൃഷ്ടിപ്പ് തുടങ്ങുന്നത് ഒരാൾ വിവാഹിതനാകുന്നതിലൂടെയാണ്, ഒരു കുടുംബത്തിന്റെ തറക്കല്ലിടുന്നത് വിവാഹത്തിലൂടെയാണ്. അതുകൊണ്ട് ഇസ്ലാം അവിടെ പറഞ്ഞു, വിവാഹം എന്ന് പറയുന്നത് ഒരു താൽക്കാലിക സംവിധാനമല്ല, അത് രണ്ട് ദിവസത്തേക്കോ രണ്ട് മാസത്തേക്കോ രണ്ട് വർഷത്തേക്കോ ഉള്ള ഒരു താൽക്കാലികമായ സൗഹൃദമല്ല. അത് അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ മരണം വരെയും നിലനിൽക്കേണ്ടുന്ന ഏറ്റവും ബലിഷ്ഠമായ ഒരു കരാറാണ് വിവാഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് വിവാഹിതനാകാൻ പോകുന്ന പുരുഷന്മാരോട് ഇസ്ലാം പറഞ്ഞു, നീ നിന്റെ ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കുമ്പോ നീ മാനദണ്ഡമാക്കേണ്ടത് പണത്തിനല്ല, തറവാടിത്തത്തിനല്ല, പേരിനോ പ്രശസ്തിക്കോ സൗന്ദര്യത്തിനോ അല്ല നീ ഏറ്റവും വലിയ പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. മതമുള്ള, ദീനുള്ള, അള്ളാഹുവിനെ പേടിയുള്ള പെണ്ണിനെ വിവാഹം കഴിച്ചുകൊണ്ട് നീ വിജയം വരിച്ചോളൂ. വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ ഉദ്ദേശിക്കുന്ന,
തന്റെ ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കുന്ന പുരുഷൻ ശ്രദ്ധിക്കേണ്ട നിയമമാണ് പറഞ്ഞത്. നിന്റെ ജീവിതത്തിൽ എന്നും നിലനിൽക്കേണ്ടുന്ന നിന്റെ ജീവിത പങ്കാളിയെ നീ തെരഞ്ഞെടുക്കുമ്പോൾ അവൾക്ക് ആശയമുണ്ടോ, മതമുണ്ടോ, തഖ്വയുണ്ടോ, മതബോധമുണ്ടോ എന്നതിനാണ് പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. പുരുഷലോകത്തോട് ഇസ്ലാം പറഞ്ഞു. അതേപോലെ തന്നെ സ്ത്രീകളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ ഉത്തരവാദിത്തമുള്ള രക്ഷിതാക്കളോട് ഇസ്ലാം പറയുന്നു, നിങ്ങളുടെ മകളെ അല്ലെങ്കിൽ നിങ്ങളുടെ കീഴിലുള്ളവരെ, ഇദാ ഖാതബ ഇലൈക്കും മൻ തർളൗന ദീനഹു വഹുലഖഹു ഫസവ്വിജൂഹു, ദീനും സംസ്കാരവും ഒക്കെ നിങ്ങൾക്ക് തൃപ്തികരമായിട്ടുള്ള ഒരാളാണ് നിങ്ങളെ ആ പെണ്ണിനെ വിവാഹം അന്വേഷിക്കുന്നതെങ്കിൽ നിങ്ങൾ അവർക്ക് വിവാഹം ചെയ്തു കൊടുക്കണേ. അവിടെയും ദീനും സംസ്കാരവും എന്നാണ് ഇസ്ലാം പറയുന്നത്. മറ്റുള്ളതൊക്കെ നോക്കിക്കോട്ടെ, എല്ലാം നോക്കിക്കോ, അതൊന്നും ഇസ്ലാം എതിർപ്പ് പറഞ്ഞിട്ടില്ല. സൗന്ദര്യം നോക്കുന്നത് എതിർത്തിട്ടില്ല, അതുപോലെ തന്നെ തറവാടിത്തം നോക്കുന്നത് എതിർത്തിട്ടില്ല, അതൊക്കെ ആവാം. പക്ഷേ ദീനില്ലാതെ സംസ്കാരമില്ലാതെ എന്തുണ്ടായാലും അള്ളാഹുവിന്റെ അടുക്കൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അപ്പൊ പുരുഷലോകത്തോടും പറഞ്ഞു, പെൺകുട്ടികളെ വിവാഹം കഴിപ്പിക്കാൻ ഉത്തരവാദപ്പെട്ട രക്ഷിതാക്കളോടും പറഞ്ഞു, വിവാഹം ദാമ്പത്യ ജീവിതത്തിലേക്ക് ജീവിത പങ്കാളികളെ ആര് തെരഞ്ഞെടുക്കുമ്പോഴും മാനദണ്ഡം ദീനായിരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇത് വിവാഹ ജീവിതത്തിന്റെ അടിത്തറയാകാൻ എന്താണ് കാരണം? സമൂഹത്തിൽ നിന്ന് നല്ലവരുടെ ഉൽപാദനം നടക്കണമെങ്കിൽ അത് ദീനിൽ അധിഷ്ഠിതമായിരിക്കണം എന്ന് ഇസ്ലാമിന് നിർബന്ധമായ കാഴ്ചപ്പാടുള്ളത്. അപ്പോൾ വിവാഹത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ജീവിതത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് ആരുമായ കൂട്ടണം, ചിലവരിൽ എവിടെ താമസിക്കാനല്ല, ഏത് റൂമിൽ താമസിക്കാനല്ല, ആരുടെ കൂടെ താമസിക്കാനല്ല, അവനവന്റെ ആദർശം അവനവന്റെ മനസ്സിലല്ലേ, എന്റെ പഴകി കാണും ഒരാൾക്കും സാധ്യമല്ല, വെറുതലമറിയുകയാണ്. അത് വെറുതെയാണ്. മനുഷ്യനവൻ ജീവിക്കുന്ന ചുരുക്കമാവടവരമല്ലാതെ സ്വാധീനിക്കും. അതുകൊണ്ടാണ് ഇസ്ലാം പറയുന്നത്, നീ എപ്പോഴും നിന്റെ മനസ്സിനെ ബന്ധിതനാക്കി നിർത്തണം. നാം വെള്ളിയാഴ്ച തോറും പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന സൂറത്തുൽ കഹ്ഫിലൂടെ അള്ളാഹു പഠിപ്പിച്ചു തരുന്നു, ഓ നബിയെ, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ബന്ധിതമാക്കി നിലനിർത്തണം, ക്ഷമയോടുകൂടെ നിലനിർത്തണം. മഅല്ലദീന യദ്ഊന റബ്ബഹും, തങ്ങളുടെ രക്ഷിതാവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ കൂടെ. ബിൽ ഗദാതി വൽ അശീ, പ്രഭാതത്തിലും പ്രദോഷത്തിലുമൊക്കെ. യുരീദൂന വജ്ഹഹു, അള്ളാന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട്, അള്ളാനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന പടച്ചവനെ പേടിയുള്ള ആളുകളുടെ കൂടെ. അങ്ങയുടെ മനസ്സിനെ എപ്പോഴും ക്ഷമയോടുകൂടെ നിലനിർത്തണം നബിയേ. വലാ തഅദു ഐനാക അൻഹും, അങ്ങയുടെ ഇരു കണ്ണുകളെ അങ്ങ് മടക്കി കളയരുത്. തുരീദു സീനത്തൽ ഹയാത്തി ദുനിയാ, ഭൗതികമായ ലോകത്തിന്റെ പളവളപ്പുകളും ആ സൗകര്യങ്ങളുമൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട്. വലാ തുത്തേ, അങ്ങ് അനുസരിച്ചു പോകരുത്. മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ, നമ്മെ പറ്റിയുള്ള ഓർമ്മയിൽ നിന്ന് ആരുടെ ഹൃദയം അശ്രദ്ധയിലായിട്ടുണ്ടോ? അള്ളാഹനെ ഓർക്കാത്ത, അള്ളാഹന്റെ നിയമങ്ങളെ പറ്റി ചിന്തിക്കാത്ത, അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് വില കൽപ്പിക്കാത്ത, ഇസ്ലാമികമായ കാര്യങ്ങളിൽ നിഷ്ഠയില്ലാത്ത, അങ്ങനെ പടച്ചവനെ പേടിയില്ലാത്ത ആളുകളെ അനുസരിച്ചു പോകരുത്. അവരവർ തോന്നിവാസം പ്രവർത്തിക്കുന്ന ആളുകളാണ് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അള്ളാഹു പറയാൻ എന്താ കാരണം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സദസ്സിലേക്ക് ഇസ്ലാമികമായ കാര്യങ്ങൾ പറയാനും കേൾക്കാനുമൊക്കെ ആ കാലഘട്ടത്തിലെ ഖുറൈശികളായ പ്രമാണിമാരായിരുന്ന പലരും തയ്യാറായില്ല. അവരതിന് കാരണം പറഞ്ഞതെന്താ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സദസ്സിലധികവും പാവങ്ങളാണ്,
ഞങ്ങൾ വലിയ പണക്കാരും പേരും പ്രശസ്തിയൊക്കെ ഉള്ളവരാണ്, ഞങ്ങൾ എങ്ങനെയാണ് അവരുടെ കൂടെ വന്നിരിക്കാനാ ചോദിച്ചത്? ഞങ്ങൾ എങ്ങനെയാണ് അവരുടെ കൂടെ വന്ന് ഞങ്ങൾ ഇരിക്കുക? അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ അവരുടെ കൂടെ ഒന്നും വരില്ല, അവരെ ഇങ്ങോട്ട് ഒഴിവാക്കിയാ ഞങ്ങൾ വരാ മുഹമ്മദ് എന്ന് പറഞ്ഞു. ശുദ്ധ ഖുർആൻ പറയുന്നു, നബിയേ അത്തരത്തിൽ വാശി പിടിച്ചിരിക്കുന്ന ആളുകൾക്ക് വഴങ്ങിക്കൊടുക്കരുത്. وَلَا تَطْرُدِ الَّذِينَ يَدْعُونَ رَبَّهُمْ بِالْغَدَاةِ وَالْعَشِيِّ يُرِيدُونَ وَجْهَهُ. അള്ളാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് പ്രഭാതത്തിലും പ്രദോഷത്തിലുമൊക്കെ തങ്ങളുടെ റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന മുഅ്മിനീങ്ങളെ നീ ആട്ടിപ്പായിക്കരുത്. ഇതേത് കാലത്തുള്ള ആളുകളുടെ ചില പ്രമാണിമാരുടെ സുഖക്കേടാണ്. പാവങ്ങളൊന്നും പങ്കെടുക്കുന്നിടത്ത് ഞങ്ങൾ വരില്ല, ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ എന്തെങ്കിലും ഉപദേശം ഉണ്ടെങ്കിൽ വരാം. ഞങ്ങൾ ഈ തറയായ അവരുടെ ഭാഷയിൽ അധകൃതരായ തറ നിലവാരത്തിലുള്ള ആളുകളൊക്കെ വന്നിരിക്കുന്നിടത്ത് ഞങ്ങളൊക്കെ വരികയോ? ഞങ്ങൾ VVIP കളാണ്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ സാധാരണ